ഇടനിലക്കാരുടെ ഇടപെടൽ മൂലം സംസ്ഥാനത്തെ ഇറച്ചിക്കോഴി കച്ചവടക്കാർ വലിയ പ്രതിസന്ധി നേരിടുന്നതായി ആരോപണം കണ്ണൂർ ജില്ലാ പോൾട്രി ഫാമേസ് അസോസിയേഷൻ പ്രതിനിധികളാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മാസങ്ങളോളം ഫാമിൽ കോഴികളെ വളർത്തുന്ന കർഷകരെക്കാൾ ഇരട്ടി ലാഭമാണ് ഇടനിലക്കാർക്കും ചില്ലറ വ്യാപാരികൾക്കും ലഭിക്കുന്നതെന്ന് അസോസിയേഷൻ പ്രതിനിധികളായ ജോൺ തെങ്ങോലി കരയപ്പാത്ത് സജീവൻ സഫാ എന്നിവർ മറുനാട് മലയാളിയോട് പറഞ്ഞു ജില്ലാ പോൾട്രി ഫാം അസോസിയേഷൻ മെയിൻ ഈ അസോസിയേഷൻ രൂപീകരിക്കാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ മെയിൻ ആയിട്ടുള്ള ഈ വിഷയങ്ങളൊക്കെയാണ് ഈ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം സ്ഥിരമായിട്ടുള്ള ഒരു ലാഭം കർഷകർക്ക് കിട്ടാത്തത് അപ്പോൾ ഈ ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇടനിലക്കാരില്ലാതെ മാർക്കറ്റുകളിലേക്ക് ഈ കോഴിയെ മാർക്കറ്റുകളിലേക്ക് എങ്ങനെ എത്തിക്കാം കൺസ്യൂമറിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ അസോസിയേഷൻ നമ്മളൊരു സൊസൈറ്റി രൂപീകരിച്ചിട്ട് ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള ഒരു ഏർപ്പാട് നോക്കുന്നുണ്ട് അപ്പോൾ വേറെ എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോഴി ഫാം തുടങ്ങുമ്പോഴേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ എല്ലാം നമ്മൾ ചെയ്യുന്നത് വളരെ ഒരു 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 ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ വേണ്ടിട്ട് ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല കാരണം ഇവിടെ പോൾട്രി ഫസ് ഈ വെറ്റനറിാർട്ട്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഹെൽത്ത് എന്താ പറയുക മുനിസിപ്പാലിറ്റിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല അപ്പോൾ ഇത് ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഈ ഈ കാർഷിക മേഖലയിൽ ഈ ഈ കൃഷിയിലേക്ക് വരണമെങ്കിൽ ഇതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഗവൺമെൻറ് നേരിട്ട് കൊടുക്കുന്ന രീതിയിൽ ആക്കിക്കൊണ്ടുവന്നാൽ മാത്രമേ ഇതിന് ഒരു പരിഹാരമുണ്ടാവുകയുള്ളൂ കാരണം മെയിൻ റീസൺ റീസണെന്ന് പറഞ്ഞുവെച്ചാൽ ഇവിടെ വരുന്ന കോഴിയുടെ എൺപത് ശതമാനവും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ് ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ വളരെ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ മൊത്തം വരുന്നത് പുറമേ നിന്നാണ് കാരണം ഇതിൽ ഇവിടെ ഇതിൻ്റെ സ്വന്തമായിട്ടുള്ള പാരൻസ് സ്റ്റോക്കോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻറ്റോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഹാച്ചറിയോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഫീഡ് കമ്പനി ഒന്നും ഇവിടെ ഇല്ല കാരണം ഇവിടെ നമ്മൾ എൺപത് ശതമാനം ആശ്രയിക്കുന്ന മറ്റുള്ള സംസ്ഥാനമാണ് അപ്പോൾ അതിന് ഗവൺമെൻറ് ഇടപെട്ടിട്ട് ഇതിന് എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ പുറം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എൻ ആർ ഐസ് വരുമ്പോഴേ അവർക്ക് തുടങ്ങാൻ പറ്റിയ നല്ലൊരു ഇൻഡസ്ട്രിയാണ് കാരണം ഇതിനുള്ള ഡിമാൻഡ് എപ്പോഴും ഉണ്ട് ഡിമാൻഡ് ഒരിക്കലും കുറേ കേരളത്തിൽ മാംസത്തിന് വേണ്ടി കോഴി വളർത്തുന്നത് ഇപ്പോഴും വ്യവസായമായാണ് കണക്കാക്കുന്നത് ഇത് കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് വ്യവസായമായി കണക്കാക്കുമ്പോൾ നികുതികളും ഫീസുമെല്ലാം വ്യവസായങ്ങളുടേതിന് സമാനമായി വരും ഇത് സംരംഭകർക്ക് നഷ്ടം വരുത്തുന്നു തമിഴ്നാട്ടിൽ നിന്നും മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാം ഇവിടെ ലഭിക്കുന്നതിനേക്കാൾ ചെറിയ വിലയിൽ കേരളത്തിലേക്ക് കോഴികളെ ഇറക്കുന്നു വില കുറച്ച് കോഴികൾ നൽകാൻ തമിഴ്നാട്ടിലെ കൃഷിക്കാർക്ക് സാധ്യമാകുന്നത് ഇവിടെ കേരളത്തിലുള്ളതുപോലെ നിയമങ്ങളും ഫീസുകളും ഇല്ല എന്നതാണ് കാർഷിക മേഖലയിലാണ് ഇവിടെ ഇറച്ചിക്കോഴി കൃഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സർക്കാർ ഇളവുകളും അവിടെ കർഷകർക്ക് ലഭിക്കുന്നു കേരളത്തിൽ ഈ മേഖലയിൽ സ്ഥിരതയുള്ള ബിസിനസ്സല്ല നടക്കുന്നത് കോഴിക്കുഞ്ഞുങ്ങളുടെ വിലയും തീറ്റ തീറ്റവിലയുമെല്ലാം ഓരോ ഇടത്തും ഓരോ നിരക്കിലാണ് അത് ഏകീകരിക്കാനുള്ള സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി കർഷകർ കോഴിയെ വളർത്തുക എന്ന് പറഞ്ഞാൽ ആവറേജ് കോഴി ഒരു ഒന്നേ തൊള്ളായിരം രണ്ട് കിലോ ആണ് അവരുടെ ടാർഗറ്റ് ആ ടാർഗറ്റിന് അവർ ഉപേക്ഷിച്ച് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തനതായിട്ടുള്ള തീറ്റ രീതി തീറ്റ ക്രമ രീതികളാണ് അതിന് അവർ ബ്രാൻഡഡ് കമ്പനികളെ ആശ്രയിക്കാറില്ല അതുകൊണ്ട് അവർക്ക് കോസ്റ്റ് കുറച്ച് കേരളത്തെ അപേക്ഷിച്ച് കോസ്റ്റ് കുറച്ച് കോഴി കൊടുക്കാൻ പറ്റും അവർ സ്വന്തമായി ഹാച്ച് ചെയ്യുന്ന കോഴിക്കുഞ്ഞുങ്ങളെ വലിയ ബ്രാൻഡഡ് കോഴിക്കുഞ്ഞുങ്ങളെ ഒന്നും വാങ്ങുന്നില്ല അതുപോലെ തന്നെ കോഴിത്തീറ്റയാണേലും കപ്പയാണേലും ചോളമൊക്കെ ആണെങ്കിലും അവർ വാങ്ങി അവരുടേതായ രീതിയിൽ ഉണ്ടാക്കി ഓൾമോസ്റ്റ് വൺ ഗ്രാം ആക്കി പിന്നെ കോഴിക്ക് ആൻറ്റിബയോട്ടിക്കും സ്റ്റിറോയിഡ്സൊക്കെ കൊടുത്ത് ഉപ്പ് വെള്ളം അങ്ങനെയൊക്കെയുള്ള ഒരു വിഡ്രോവൽ പീരീഡുണ്ട് കോഴിയുടെ കോഴി അറച്ച് കഴിക്കുന്നതിന് ഏകദേശം ഒരു പന്ത്രണ്ട് ദിവസത്തെ വിഡ്രോവൽ പീരീഡാണ് നമ്മൾ എന്ത് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാലും കഴിക്കാനുള്ള വിഡ്രോവൽ പീരീഡ് പക്ഷേ ഈ വിഡ്രോവൽ പീരീഡ് ഒന്നും ഇല്ലാതെ അവരവിടുന്ന് ഈ പറഞ്ഞ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ വെറ്റിനറി ഡോക്ടറെ വ്യാജമായ സർട്ടിഫിക്കറ്റ് കൊണ്ട് കേരളത്തിൽ വന്ന് ഇവിടെയുള്ള കർഷകർക്ക് കൊടുക്കാം ഫാമിലുണ്ടാകുന്ന കോഴി ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കോഴിയും തമ്മിൽ നമ്മൾ ടേസ്റ്റ് ചെയ്താൽ വളരെ വ്യത്യാസമുണ്ട് വളരെ ഇതുമുണ്ട് അപ്പോൾ നമ്മുടെ രോഗത്തിനും മറ്റുള്ള നമ്മുടെ പ്രതിരോധശക്തിയൊക്കെ ബാധിക്കുന്നതാണ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന കോഴിയുടെ ഇറച്ചി കഴിച്ചാൽ ഇവിടെ അതിനെ നോക്കാനോ അതിനെ സംരക്ഷിക്കാനോ ഒരു സംവിധാനവും ഇല്ല ഒരു ഇതുമില്ല പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡഡ് കോഴിക്കുഞ്ഞുങ്ങൾ വരുന്നു നല്ല ഫീഡ് കൊടുക്കുന്നു നല്ല രീതിയിലുള്ള പരിരക്ഷ കൊടുക്കുന്നു വേറെ മായം ചേർന്ന ഒരു ഇതുമില്ലാത്തത് കൊണ്ട് നല്ല തനതായ നല്ല കോഴിയിറച്ചി കിട്ടുന്നു പക്ഷേ അതിനിടെ മാർക്കറ്റില്ല ആ അവിടുന്ന് വരുന്ന മായം ചേർന്ന കോഴി നമ്മുടെ മാർക്കറ്റ് ഇടിച്ചതാഴ്ചയും അവർക്കുണ്ടാകുന്ന കോസ്റ്റ് വളരെ കുറവാണ് ഇടനിലക്കാരുടെ ഇടപെടലും ഈ സംരംഭം നഷ്ടത്തിലാകാൻ കാരണമാകുന്നു ഇടനിലക്കാരില്ലാതെ കർഷകർക്ക് നേരിട്ട് ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം സർക്കാർ ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണം മാസങ്ങളോളം ഫാമിൽ തീറ്റ നൽകി കോഴിയെ വളർത്തുന്ന കർഷകന് ലഭിക്കുന്നതിനേക്കാൾ ഇരട്ടി ലാഭമാണ് കേവലം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചില്ലറ വിൽപ്പനക്കാർ ലഭിക്കുന്നത് അതിനേക്കാൾ ലാഭമാണ് ഫാമിൽ നിന്നും കോഴിയെടുത്ത് വിൽപ്പന കേന്ദ്രങ്ങളിൽ എത്തിക്കുന്ന ഇടനിലക്കാർക്ക് ലഭിക്കുന്നത് കേവലം ഒരു ദിവസത്തെ വാഹനത്തിന്റെ വാടക മാത്രമാണ് ഇടനിലക്കാരന് ചെലവ് വരുന്നത് ഈ സ്ഥിതി മാറേണ്ടതുണ്ട് കർഷകർക്ക് നേരിട്ട് വിപണനം നടത്താനാകണം വിദേശ രാജ്യങ്ങളെ പോലെ ഫാമിലി നിന്ന് നേരെ ഉപഭോക്താവിലേക്ക് ഇറച്ചി നിൽക്കാനുള്ള സംവിധാനം ഉണ്ടാകണം ചെറിയ സംസ്കരണ യൂണിറ്റുകൾ ഫാമിനോട് ചേർന്നോ അല്ലാതെയോ കർഷകർക്ക് തന്നെ തുടങ്ങാനുള്ള സഹായം സർക്കാർ നൽകേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഈ സംരംഭം ലാഭകരമാവുകയുള്ളൂ ബ്രഹ്മഗിരി ചിക്കനും കേരള ചിക്കനും എല്ലാം ചെറുകിട കോഴി കർഷകരെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത് കർഷകർക്ക് കോഴി കുഞ്ഞുങ്ങളെ വളർത്താനായി നൽകുമെങ്കിലും അവർ പറയുന്നതിലധികം തൂക്കം വന്നാൽ പറഞ്ഞുറപ്പിച്ച തുക തരാതെ കർഷകരെ വഞ്ചിക്കുന്ന നിലപാടാണ് ഈ കമ്പനികൾ സ്വീകരിക്കുന്നത് ഒരു കോഴി കർഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് സർക്കാരിനോടും അതുപോലെ തന്നെ ജനങ്ങളോടും തന്നെയാണ് കാരണം നമ്മൾ നാല്പത് നാല്പത്തഞ്ച് ദിവസം ഒരു കോഴിയെ വാങ്ങി വളർത്തി അത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പം നമുക്ക് കിട്ടുന്ന വളരെ തുച്ഛമായ തുകയാണ് നൂറ് മുതൽ നൂറ്റി അമ്പത് രൂപ വരെ നമ്മുടെ കോസ്റ്റ് നിൽക്കുമ്പം ഇടനിലക്കാർ വന്നിട്ട് നമുക്ക് തരുന്നത് വളരെ തുച്ഛമായ വെച്ച് അത് അറുപത്തഞ്ച് രൂപ അല്ലെങ്കിൽ അറുപത് രൂപ ആ സാധനം അവർ മാർക്കറ്റിലെത്തി ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ വില നൂറ്റി അഞ്ചും നൂറ്റി പതിനഞ്ച് രൂപയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴീൻ്റെ മുകളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വിൽക്കുന്ന ഒരു കച്ചവടക്കാരന് കിട്ടുന്നത് ഒരു കോഴിൻ്റെ മുകളിൽ ചുരുങ്ങിയത് അറുപത് രൂപ ലാഭമാണ് അപ്പോൾ അതിനെ അവർ പറയുന്ന പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് എന്നാണ് ഒരു രണ്ട് കിലോൻ്റെ ഒരു കോഴിയെ വേസ്റ്റായിട്ട് വരുന്നത് ഓൾമോസ്റ്റ് ഒരു മുന്നൂറ്റൈൻപത് നാന്നൂറ് നാനൂറ്റൈൻപത് ഗ്രാം ആണ് നാനൂറ്റമ്പത് ഗ്രാമിൽ ഒരു കിലോന് അവർ കൊടുക്കുന്ന ആറ് രൂപ അപ്പോൾ നാനൂറ്റൈൻപതോ അഞ്ഞൂറോ ഗ്രാം വന്നു കഴിഞ്ഞാൽ ആറഞ്ച് മുപ്പത് മൂന്ന് രൂപയാണ് ഒരു വേസ്റ്റ് ഇനത്തിൽ അവർ ഒരു കോഴിക്ക് വേണ്ടി ചിലവാക്കുന്നത് അത് കഴിച്ചാൽ തന്നെ അവർക്ക് കിട്ടുന്നത് ഒരു കോഴീൻ്റെ മുകളിൽ അമ്പത്തിനാല് രൂപ ഒരു കർഷകനായി ഞാൻ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ രൂപ എടുത്ത് ഒരു കോഴിയെ വാങ്ങി നൂറ് നൂറ്റിപ്പത്ത് രൂപ ഇത് കൂടുതൽ അതിൻ്റെ തീറ്റേറെ പൈസയും മുടക്കി നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മുതലാക്കി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് തുച്ഛമായ പൈസ തുച്ഛമായ പൈസ എന്നാൽ ചിലപ്പോൾ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ കുറച്ചിട്ടാണ് ഇടനിലക്കാർ വന്ന് വാങ്ങിക്കുന്നത് ഇടനിലക്കാർക്ക് ഇതിനെ വാങ്ങിക്കാനും വിൽക്കാനുള്ള യാതൊരു അധികാരവും ഗവൺമെൻറ് കൊടുത്തിട്ടില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ ആദ്യം വന്ന് നമ്മളോട് പറയുന്നത് കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും സാധനങ്ങൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് എങ്ങനെ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും സാധനങ്ങൾ ഇഷ്ടം പോലെ വരുന്നു അതിന് യാതൊരു മാനദണ്ഡവും ഇല്ല സത്യത്തിൽ കർണാടകത്തിൽ നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ കേരളത്തിലേക്ക് കോഴിയെ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ രേഖകൾ വേണമെന്ന് മനസ്സിലാക്കിയൊരു വ്യക്തി കൂടിയാണ് ഞാൻ ആ തരത്തിലുള്ള ഒരു രേഖകളും എവിടെയും ആരും കാണിക്കാറില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം കേരള ചിക്കൻ ബ്രഹ്മഗിരി അങ്ങനെയുള്ളവരൊക്കെ ജനങ്ങളെ അതായത് കർഷകരെ രക്ഷപ്പെടുത്താനെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരമോ രണ്ടായിരമോ കോഴിയെ വളർത്താൻ ഞങ്ങൾ തന്നു കഴിഞ്ഞാൽ അവർ വളരെ വളരെ വിശാലമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരം കോഴിയെ വളർത്തുമ്പോൾ ഒരു കർഷകന് അറുപതിനായിരം രൂപ ലാഭം കിട്ടുന്നു ഞാനും ചോദിച്ചിരുന്നു അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിരുന്നു അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കോഴിക്ക് നൂറ്റി മുപ്പത് രൂപ വെച്ചിട്ട് പെർ ഹെഡ് നൂറ്റി മുപ്പത് രൂപ വെച്ച് അവരിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം അതായത് രണ്ടായിരം കോഴീനെ വളർത്താൻ ഞാനൊരു ഫാം നിർമ്മിക്കണമെങ്കിൽ ചുരുങ്ങിയത് പത്ത് ലക്ഷം രൂപ ചിലവാകും അതുകൂടാതെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അവരുടെ കയ്യിൽ ഡെപ്പോസിറ്റ് കൊടുത്താൽ മാത്രമേ അവർ രണ്ടായിരം കോഴിയെ എനിക്ക് തരുന്നുള്ളൂ അപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമ്മൾ ബ്രഹ്മഗിരീസിനോ ചിക്കൻ അതല്ലെങ്കിൽ പിന്നെ കേരള ചിക്കനോ കൊടുത്തിട്ട് നമ്മൾ അവരുടെ കീഴിൽ ജോലി ചെയ്യണം അപ്പോൾ അത് പ്രകാരം നമ്മൾ ചെയ്താൽ തന്നെ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴിക്ക് മൂന്നേ പോയിൻറ്റ് രണ്ട് കെ ജി ആണ് അവർ പറയുന്ന എഫ് സി അതിനകത്ത് എന്തെങ്കിലും കാരണവശാൽ ഒരു ഒരഞ്ഞൂറ് ഗ്രാം കൂടിപ്പോയാൽ പന്ത്രണ്ട് രൂപ കൊടുക്കുന്നവർ അതിന് വെട്ടിക്കുറച്ച് നേരെ ആറ് രൂപയിലേക്ക് എത്തി അതിർത്തികളിൽ യാതൊരു പരിശോധനയും ഇല്ലാതെയാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കോഴികളെ കൊണ്ടുവരുന്നത് ഒരു പാസിൽ തന്നെ നിരവധി ലോഡുകൾ വരുന്നു ഇങ്ങനെ വരുന്ന കോഴികളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ സർക്കാർ തയ്യാറാകേണ്ടതുണ്ട് ചെക്ക് പോസ്റ്റുകളിൽ വ്യാപകമായി കൈക്കൂ നൽകിയാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് ഇത്തരത്തിൽ തട്ടിപ്പിലൂടെ കേരളത്തിലെത്തുന്ന കോഴികളെ ചെറിയ വിലയ്ക്ക് ഇടനിലക്കാർ വ്യാപാര കേന്ദ്രങ്ങളിൽ എത്തിക്കുമ്പോൾ അതേ വിലയിൽ വിൽക്കാൻ കേരളത്തിൽ ുള്ള കർഷകരും നിർബന്ധിതരാകുന്നു നിലവിൽ വൈദ്യുത നിരക്കിൽ സർക്കാരിൽ നിന്ന് ഇളവ് ലഭിക്കുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ ഭീമമായ തുക വിവിധ ഫീസിനത്തിൽ സർക്കാരിലേക്ക് അടക്കേണ്ടതുണ്ട് കെട്ടിടവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിനും ചിലവുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ചെറിയ വിലയ്ക്ക് കോഴിയെത്തുന്നത് കൊണ്ട് കേരളത്തിലെ കർഷകരും ഇതേ വിലയിൽ വിൽക്കാൻ നിർബന്ധിതരാവുകയും ഈ സംരംഭം നഷ്ടത്തിലാവുകയും ചെയ്യുന്നു നിരവധി പേരാണ് അടുത്ത കാലത്തായി ഈ മേഖലയിൽ വലിന്നിട്ടുള്ളത് അവരെല്ലാം ഇന്ന് നിരാശയിലാണ് മുടക്കുമുതൽ പോലും തിരിച്ചു ലഭിക്കാത്ത അവസ്ഥയുണ്ട് ഭൂരിഭാഗം പ്രവാസികളും വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരാണ് അവരെ ഈ മേഖലയെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇടനിലക്കാരുടെ ഇടപെടൽ ഇല്ലാതെയാകണം ഇരുതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഗുണനിലവാരമില്ലാത്ത കോഴികളുടെ വിൽപ്പന സർക്കാർ നിരോധിക്കുകയും വേണമെന്ന് കണ്ണൂർ ജില്ലാ പോൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ മറനടം ടി വിയോട് പറഞ്ഞു